അപ്പൊ നമ്മൾ കമ്പനി കൊടുത്തിരിക്കുന്ന സ്റ്റിയറിംഗ് നമ്മളത് ഊരിയെടുക്കാൻ പോകണ്ട. അപ്പൊ അതിനെട്ട് ബോൾട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ പിടിച്ച് നമ്മളത് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ സ്റ്റിയറിംഗ് നമുക്ക് ഫിറ്റ് ചെയ്യണം. സ്റ്റിയറിംഗ് നമ്മൾ ഏതാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട്. ജെനുവിൻ പാർട്സ് തന്നെയാണോ എന്നുള്ളത്. ഇതേ സ്റ്റിയറിംഗ് വന്നിരിക്കുന്ന ബോക്സാണ് കേട്ടത് കവറ്. അപ്പോൾ അതേ ജെനുവിൻ സ്റ്റിയറിംഗ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചേട്ടന്മാർ വന്നിട്ടുണ്ട് തൃശ്ശൂർ നിന്നാണ് കേട്ടോ. തൃശ്ശൂർ നിന്ന് എവിടെ നിന്നാണ്? തൃശ്ശൂർ പറപ്പൂരിൽ നിന്നാണ് വന്നേക്കണത്. അപ്പോൾ അവരുടെ ഒരു ബ്രസീലാണ്, അതേ ഇടുക്കിയിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം, ഫ്രണ്ട് ബാക്ക് റെക്കോർഡിംഗ് ക്യാമറ, പിന്നെ നമ്മളിതേ ഈ ബാക്കിലേക്കുള്ള ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാർട്ടിക സാർ. കാർട്ടിക സാറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കിത് പറപ്പൂരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ബ്രസേലാണ് കേട്ടോ നമ്മളെ അക്സറീസുകൾ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ബ്രസ് അതേ ഈ ഓണത്തിന് ഡെലിവറി ആവുന്നുണ്ട്. അപ്പോൾ LXI വാഹനം എടുത്തിരിക്കുന്നവർക്ക് സ്റ്റിയറിംഗ് മാറ്റണം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റ് ഇല്ലാത്ത വാഹനങ്ങളിലേക്ക് ഹെഡ് റെസ്റ്റ് ഫിറ്റ് ചെയ്യണമെങ്കിൽ, നമ്മൾ ഇന്ന് ഈ വാഹനത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ ബാക്ക് ക്യാമറ, ഇതെല്ലാം നമ്മൾ ഈ വണ്ടിയിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞ വർക്കുകൾ കുറച്ചുണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലേക്ക് നമ്മളിപ്പോൾ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം ഊരിയെടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? വർക്ക് അടിപൊളിയായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടാണ് വന്നത്. അടിപൊളിയായിരുന്നു. അതല്ലേ, എങ്ങനെയുണ്ട് ചേട്ടാ? അടിപൊളി. ചേട്ടൻ പേരെന്താ? എന്റെ പേര് ജെയ്സൺ. ചേട്ടൻ പേരോ? ജോലിച്ച. ഓക്കെ. അപ്പോ അത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വർക്കുകളും കാര്യങ്ങളെല്ലാം നമ്മള് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹാപ്പി അല്ലേ? ഹാപ്പി. ചേരാം. നിങ്ങളുടെ വാറണ്ടി പോകുന്ന ഇഷ്യൂ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ചേട്ടാ. എല്ലാം വയർ കപ്ലറും എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മുടെ ഫിറ്റിങ്സൊക്കെ ഈ ചേട്ടന്മാരിവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു വയറ് പോലും നമ്മൾ കട്ട് ചെയ്യില്ല നമ്മുടെ ഭാഗത്തു നിന്നും. അങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങളുടെ വാഹനത്തിന് ഉണ്ടാവില്ല. നിങ്ങളുടെ വാറണ്ടി പോകുന്ന തരത്തിലുള്ള ഒരു ഫിറ്റിങ്സും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അപ്പോൾ ഈ കമ്പനി വരുന്ന എയർ ബാഗ് കാര്യങ്ങളെല്ലാം നമ്മളിത് ഊരിയെടുത്തു കേട്ടോ. കമ്പനി വരുമ്പോൾ ഉള്ള സ്റ്റിയറിംഗ് ഇതേത് ഇങ്ങനെയുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് വരിക. അപ്പോൾ ഇത് മാറ്റി നമ്മൾ നല്ല ടോപ്പ് വേരിയൻറ്റിൽ വരുന്ന സ്റ്റിയറിംഗ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. കൂടാതെ നമ്മളൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കപ്ലറും അഡാപ്റ്ററും കാര്യങ്ങളെല്ലാം ഇതേ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എയർ ബാഗ് ഇതേ നമ്മളത് ഊരി മാറ്റി വെച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റീരിയോ അത് ഏതാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ യൂണിറ്റും കാര്യങ്ങളെല്ലാം നമ്മളിത് ഒറിജിനൽ പാർട്സുകൾ തന്നെയാണ് അതിൻ്റെ ഹബും കാര്യങ്ങളെല്ലാം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതേ പുതിയ ബ്രസയിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന വയർ കണക്ടറും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. നമ്മൾ ഫ്രണ്ട് ബാക്ക് റെക്കോർഡിംഗ് ഉള്ള ഒരു ക്യാമറയാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. മാരുതി പറയുന്ന വയർ കട്ട് ചെയ്യുമെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ വയർ ഇത്രത്തോളം പ്ലഗ് ചെയ്തിട്ടാണ് കൃത്യമായിട്ട് ഇതിൻ്റെ വയറിംഗ് നമ്മൾ ചെയ്യുന്നത്. ഈ വയറിംഗ് ആണ് നമ്മൾ സ്റ്റീരിയോയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന വയർ കേട്ടോ. കൂടാതെ നമ്മൾ ആൻഡ്രോയിഡിലേക്ക് വരുന്ന പ്ലഗ്ഗിങ്ങുകളാണ് ഇതെല്ലാം. ഇതെല്ലാം സോക്കറ്റുകളാണ് വരുന്നത്. ഒരു വയർ പോലും നമ്മൾ കട്ട് ചെയ്യുക കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല. മാരുതിയുടെ വയർ ഇവിടെ വരെയാണ് കേട്ടോ നമുക്ക് മാരുതിയുടെ വയർ വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ വയറിംഗ് ആണ് നമുക്ക് വരുന്നത്. ഇത് FM കണക്ടറാണ്, അത് കൊടുക്കാനുള്ള കണക്ഷൻ ഇവിടെ വന്ന് എടുക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ഫ്രണ്ടിലേക്ക് പിടിപ്പിച്ചിരിക്കുന്ന ക്യാമറ ഇതാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് പിടിപ്പിച്ചിരിക്കുന്ന റെക്കോർഡിംഗ് ക്യാമറ കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ നമ്മൾ ബാക്കിലേക്ക് ഒരു ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. ഈ കോർണറിൽ നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നത് നാവിഗേഷൻ്റെ ആൻറ്റിനയാണ്. അപ്പോൾ നമ്മളിത് ഊരി വെച്ചിരിക്കുന്ന എയർ ബാഗ്, ബ്രസേഡ് എയർ ബാഗാണ് നമ്മളിത് ഊരി വെച്ചിരിക്കുന്നത്. അതിന് നമ്മൾ ബാക്കിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറ കാണിച്ചു തരാം. ബമ്പർമെ സെൻസർ വരുന്ന അതേ ലൈനിൽ തന്നെയാണ് നമ്മുടെ ക്യാമറയെ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. കമ്പനി ഉണ്ടായിരുന്ന ഒരു സ്റ്റീരിയോ ആണ് കേട്ടോ. മുമ്പുണ്ടായിരുന്ന ഒരു സ്റ്റീരിയോ, അതെ കമ്പനിയുടെ ഒറിജിനൽ മോഡൽ സ്റ്റീരിയോ നമ്മളിത് ഊരി മാറ്റിയൊരു സ്റ്റീരിയോ ആണത്. അപ്പോൾ നമ്മളിത് ബ്രസ വരുമ്പോൾ ഉണ്ടായിരുന്ന സ്റ്റീരിംഗ്, അതുപോലെ തന്നെ സ്റ്റീരിയോ, ഇത് രണ്ടും തന്നെ നമ്മൾ ഊരി മാറ്റിയിട്ടാണ്. പകരം നമ്മൾ പുതിയ ടോപ്പ് മോഡലിൽ വരുന്ന ഒരു സ്റ്റീരിങ്ങും അതുപോലെ തന്നെ ഫ്രണ്ട് ബാക്ക് റെക്കോർഡിംഗ് ഉള്ള ഒരു സ്റ്റീരിയോ, നമ്മൾ കമ്പനി കൊടുത്തിരിക്കുന്ന സ്റ്റീരിയോ ഊരി മാറ്റി പകരം ഫ്രണ്ട് ബാക്ക് റെക്കോർഡിംഗ് ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് ഇതേ നമ്മൾ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴയ സ്റ്റിയറിംഗ് നമ്മൾ മാറ്റിയത്, കൺട്രോളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സ്റ്റിയറിംഗ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എയർ ബാഗ് നമുക്ക് റിട്ടേൺ ഫിറ്റ് ചെയ്യണം. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിയറിംഗിൻ്റെ വയറിങ്ങും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോള്, നമ്മുടെ സ്റ്റീരിയോയിലേക്ക് കൊടുക്കുന്ന സ്റ്റിയറിംഗ് കൺട്രോളിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിഗ്മെൻ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നുണ്ട്. ബ്ലൂ സ്റ്റാറിൻ്റെ ഫ്രണ്ടും ബാക്കും റെക്കോർഡിംഗ് ക്യാമറയാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നത്.
കപ്ലർ സിസ്റ്റം ദേ കപ്ലറും കാര്യങ്ങളെല്ലാം നമ്മൾ ഇട്ട് കണക്ട് ചെയ്തു ഈ നമ്മുടെ സിസ്റ്റം ദേ ഓൺ ആവുന്നു ആൻഡ്രോയിഡ് 9 ഇഞ്ച് ആൻഡ്രോയിഡ് വിത്ത് ഫ്രണ്ട് ബാക്ക് റെക്കോർഡിംഗ് ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് വയറിംഗ് ഒന്നും തന്നെ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ സ്റ്റിയറിംഗിൻ്റെ കൺട്രോൾ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ സെറ്റിലേക്ക് നമ്മൾ പെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഫൈനലി നമ്മുടെ സ്റ്റീരിയോയുടെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിസ്റ്റം ദേ ഓൺ ആയിട്ടുണ്ട് നമ്മുടെ സ്റ്റീരിയോ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നമ്മുടെ ഫിഗ്മെൻ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വിടാം ഇനി ഇതിൻ്റെ ഫുൾ വർക്കിംഗ് കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ വീഡിയോ കാണിച്ചു തരാം ഇനി നമ്മളിതിലേക്ക് ഫുൾ സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നു കേട്ടോ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ കാര്യങ്ങളെല്ലാം നമ്മുടെ പെയറിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ബാക്ക് റെക്കോർഡിംഗ് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്ത ക്യാമറകൾ കറക്റ്റാണോ നമ്മുടെ സിസ്റ്റം ബ്ലൂടൂത്ത് കണക്റ്റ് ആവുന്നുണ്ടോ വർക്കിംഗ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ പോകുന്നു ബ്രസക്ക് കമ്പനി വരുമ്പോ ടോപ്പില് റൂഫ് റെയിൽ ഉണ്ടാവില്ല കേട്ടാ അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റൂഫ് റെയിൽ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകണം നല്ല സിൽവറും അതുപോലെ തന്നെ ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡും കൂടിയിട്ടുള്ള ഒരു റൂഫ് റെയിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇതൊരു സ്റ്റിക്കിംഗ് മോഡലാണ് പ്രൈമറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് അത് നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പോകണം ബ്രസക്ക് റൂഫ് റെയിൽ വന്നാലേ ആ ഒരു അടിപൊളി ലുക്ക് വരുള്ളൂ കേട്ടോ അപ്പൊ നമ്മള് സ്റ്റിയറിംഗ് നമ്മുടെ ഫിഗ്മെന്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മളൊന്ന് ടെസ്റ്റ് ഡ്രൈവിന് പോകണം കേട്ടോ അപ്പൊ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗും കൂടി ഫ്രണ്ടിലേക്ക് വന്നപ്പോ കാഴ്ചയ്ക്ക് നല്ലൊരു അടിപൊളി ലുക്കായില്ലേ ബ്രസ അപ്പൊ ഇതുപോലെ നിങ്ങളുടെ വാഹനവും നല്ല മനോഹരമാക്കി തീർക്കാൻ പറ്റും ബേസ് മോഡൽ വാഹനമാണ് നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് എങ്കിൽ ഡാഷ്ബോർഡ് ഇതുപോലെ മനോഹരമാക്കി എടുക്കാൻ നമുക്ക് എല്ലാ പാർട്സുകളും നമുക്ക് ജെനുവിൻ പാർട്സുകളെ കിട്ടി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ സ്റ്റിയറിംഗ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് മുമ്പേ കാണിച്ചു തന്നിരിക്കുന്നത് പോലെ തന്നെ ഓയിൽ സ്റ്റിയറിംഗ് തന്നെയാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന പാർട്സ് ആയാലും പുറത്ത് വെക്കുന്ന സ്റ്റിയറിംഗ് ആയാലും എല്ലാം ഒറിജിനൽ പാർട്സുകൾ തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് കൂടാതെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ബാക്ക് റെക്കോർഡിംഗ് ക്യാമറ ബ്ലൂ സ്റ്റാറിന്റെ കമ്പനിയാണ് 1 ഇയറോളം നമുക്ക് വാറണ്ടി ഉണ്ട് അത് റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് ഓടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതുപോലെ നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരേ സമയം നിങ്ങൾക്ക് കാണാൻ പറ്റും പല വാഹനങ്ങളിലും നിങ്ങൾക്ക് റണ്ണിങ്ങില് വീഡിയോ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഇതിന് നമുക്ക് ഓടുന്ന സമയത്തും വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറ്റും ഇതുപോലെ 2 പാർട്ടായിട്ട് നിങ്ങൾക്ക് ബാക്കും ഫ്രണ്ടും ഒരുപോലെ ക്യാമറ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഓടിക്കാൻ വളരെ ഈസി ആയിരിക്കും നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോടുകൂടി നിങ്ങളുടെ യാത്രകൾ തുടരാൻ പറ്റും കൂടാതെ നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ബ്രസാന്ന് എഴുതിയ നല്ല ബ്ലൂ കളറിൽ നമുക്ക് വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡോർസിൽ പ്ലേറ്റ് ആണ് കേട്ടോ ഇത് കാഴ്ചയ്ക്ക് നല്ലൊരു അടിപൊളി ഭംഗി കൊടുക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പൊ അതെ ഏകദേശം നമ്മുടെ വർക്കുകളും കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കൂടാതെ നമ്മുടെ റൂഫ് റെയിലിന്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ബ്രസക്ക് റൂഫ് റെയിൽ ഫിറ്റ് ചെയ്യുമ്പോഴാണ് കാഴ്ചയ്ക്ക് ഏറ്റവും ഭംഗി വരുന്നത് കേട്ടോ വണ്ടിയുടെ ശരിക്കുള്ളൊരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നത് തന്നെ ആ ബ്രസയുടെ റൂഫ് റെയിൽ വരുമ്പോൾ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭംഗി വരുന്നത് ഇത് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബാക്ക് റെക്കോർഡിംഗ് ക്യാമറ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം അതായത് ഇതുപോലെ 2 പോർഷനായിട്ടാണ് നമുക്ക് ഫ്രണ്ട് ബാക്ക് റെക്കോർഡിംഗ് വരുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്കത് ഓരോ പോർഷനിലേക്ക് ഇതുപോലെ നമുക്ക് മാറ്റാൻ പറ്റും ഒരു പോയിന്റ് ഇവിടെ ഉണ്ട് ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇതുപോലെ ബാക്ക് ക്യാമറ മുഴുവനായിട്ടും അതുപോലെ ഫ്രണ്ട് ക്യാമറ മുഴുവനായിട്ട് കാണണമെങ്കിൽ ഈ പോർഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ മുഴുവനായിട്ട് നമുക്കിതിൽ ഈ സ്ക്രീനിൽ കാണാൻ പറ്റും കൂടാതെ നമുക്കത് റെക്കോർഡിംഗ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും നമുക്ക് പിന്നെ വരുന്നത് 2 ക്യാമറയും ഒരേ സമയം ഇത് ബാക്കും ഇത് ഫ്രണ്ടും ഇതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന് നമുക്ക് റീപ്ലേസ്മെൻ്റ് വാറണ്ടി കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് 1 ഇയറോളം നമുക്ക് വാറണ്ടി ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഓപ്ഷനുള്ള ഒരു സ്റ്റീരിയോ തന്നെയാണിത് ബ്ലൂടൂത്ത് അതുപോലെ തന്നെ യൂട്യൂബ് ഇൻ്റർനെറ്റ്
ഫ്രണ്ട് ബാക്ക് ഡി വി ആർ ഗൂഗിൾ മാപ്സ് കാര്യങ്ങളെല്ലാം ഒരുവിധം അത്യാവശ്യം വേണ്ട എല്ലാ ആപ്ലിക്കേഷനും കാര്യങ്ങളും എല്ലാം ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. കൂടാതെ ഈക്വലൈസർ, ഇഷ്ടംപോലെ ഈക്വലൈസറാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെഡ്രസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു കേട്ടോ. കമ്പനി വരുമ്പോൾ ഇതിന് ഹെഡ്രസ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മളിത് പുതിയ ലോക്ക് സെറ്റും കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചു. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പ് ഹെഡ്രസ്റ്റ് ആണ് നമ്മളിപ്പോൾ ഈ വാഹനത്തിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രസ നിങ്ങൾ എടുത്തിരിക്കുന്നത് ഹെഡ്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ആക്സസറീസുകൾ ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടയാണ്, തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട ഗേൾസ് ഹൈസ്കൂളിൻ്റെ തൊട്ടടുത്താണ് വരുന്നത്. Crazy if you think that I'm a slow down. I wanna hear it talking shit from the drama. I'm coming up and send you to your mama. Mr. Whip, 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 now the gun down. Dropping bodies in the place till the sun's out. Can't fuck with this, I'm going to try. Just when the bullets fly, I'm the last one to die.